തമിഴകത്തിൻ്റെയും മലയാളത്തിൻ്റെയും ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് നമ്മുടെ സ്വന്തം വിജയ്. വിജയുടെ സിനിമകൾ എല്ലാ പ്രേക്ഷകരും ഒരുപോലെ സ്വീകരിക്കുന്നുണ്ട്. ഒരു പരിധിവരെ സൂപ്പർ ഹിറ്റ് സിനിമകളുമാകാറുണ്ട്. ഫാൻസിനെ തൃപ്തിപ്പെടുത്തുക എന്നത് വിജയണ്ണൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ഫാൻസിന് വേണ്ടി എന്തും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഫാൻസുകാരെ തന്നെ സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് വന്ന ഒരു ന്യൂസാണ് അദ്ദേഹം സിനിമ വിട്ട് ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണെന്നുള്ളത്. ഈ രാഷ്ട്രീയത്തിലോട്ടുള്ള ആദ്യപടി എന്നോളം അദ്ദേഹത്തിന്റെ ഒരു സമ്മേളനം ഈ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത്രയും വലിയൊരു ഗ്രൗണ്ടിൽ ഇത്രയും അധികം ആളുകളെ കൂട്ടിയുള്ള ഒരു പ്രസംഗം. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗം തന്നെ അടിപൊളിയായിരുന്നു. ആളുകളെല്ലാം അത് വളരെയേറെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൂടെ തന്നെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞു. എന്താണെങ്കിലും വരുംകാല ഇലക്ഷനിൽ വിജയുടെ സാന്നിധ്യം ഉറപ്പാണെന്ന് തീർച്ചയാണ്. പക്ഷേ അതേസമയം തന്നെ വിജയുടെ പൊളിറ്റിക്സ് എത്രത്തോളം നന്നാകും എന്നുള്ള ഒരു കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. ഒരു പരിധിവരെ പല ആളുകളും പറയുന്നത് ഇത് BJP ഒരു ബി ടീം ആകാനുള്ള സാധ്യതകൾ ഏറെയാണെന്നാണ്. പക്ഷേ വിജയുടെ പ്രസംഗം കേട്ട എല്ലാവർക്കും അറിയാം അദ്ദേഹം തമിഴ്നാട്ടിലെ ഭരണപക്ഷത്തെയും ഇന്ത്യയുടെ ഭരണപക്ഷത്തെയും ശക്തമായി എതിർക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പ്രത്യേകിച്ച് ദ്രാവിഡ ആചാരങ്ങൾ ഫോളോ ചെയ്യുന്ന DMK പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തീർച്ചയായിട്ടും എതിർക്കുകയും അതുപോലെ തന്നെ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ദേശീയ നേതാക്കളെ എതിർക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് വിജയ്. പക്ഷേ ഇതിനകത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം BJP ഒരു ബി ടീമായി എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പബ്ലിക്കായിട്ട് തന്നെ DMKനെ എതിർത്തിരുന്നു. പക്ഷേ അദ്ദേഹം BJPനെ പേരെടുത്തൊന്നും പറഞ്ഞില്ല. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് പറയേണ്ട പോയിന്റ്. കാരണം തമിഴ്നാട്ടിലെ കഴിഞ്ഞ ഇലക്ഷനിൽ 3rd സ്ഥാനത്ത് BJP എത്തിയിരുന്നു. അവിടുത്തെ പ്രധാനമായിട്ടും DMK തന്നെയാണ് ഭരിക്കുന്നത്. അപ്പൊ DMKനെ എതിർത്ത് പറഞ്ഞപ്പോൾ വിജയുടെ പാർട്ടിയിലേക്ക് DMKയുടെ കുറച്ച് ആളുകളെങ്കിലും കൂടുതൽ ചേരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഒരു പക്ഷേ ഇനി 1st സ്ഥാനത്ത് നിൽക്കുന്ന DMKനെ തകർക്കാനുള്ള ഒരു ത്രാണി നമ്മുടെ വിജയുടെ പാർട്ടിക്കുണ്ട്. അപ്പോൾ BJPനെ തകർക്കാനുള്ള സാധ്യതകൾ അവിടെ കുറവാണ്. അപ്പോൾ BJPയിലെ ആളുകളുടെ എണ്ണം കൂടുകയും അതേസമയം DMKയിലുള്ള ആളുകളുടെ എണ്ണം കൊഴിയുകയും ചെയ്യുമ്പോൾ BJPയുടെ പാർട്ടി മൂലം DMKയിലെ ആളുകൾ വിജയുടെ പാർട്ടിയിൽ എത്തുന്നത് മൂലവും BJPയുടെ എണ്ണം കൂടാനുള്ള സാധ്യതകളുണ്ട്. ഒരു പരക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 11% നിന്ന് BJPയുടെ പെർസെൻറ്റേജ് 20% ഉയരാനുള്ള സാധ്യതകളും 26% നിന്ന് DMK നേരെ 16% സാധ്യതയും വിജയുടെ പാർട്ടി മൂലം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു കാരണത്താലാണ് BJPയുടെ ഒരു ബി ടീം ആകാനാണോ വിജയുടെ തമിഴ്നാട് വെട്ടിക്കടകം ചാൻസ് ഉണ്ടെന്നുള്ളത് കുറെ ആളുകൾ വിശകലനം ചെയ്യുന്നത്. എന്താണെങ്കിലും ഇതിൻ്റെ എല്ലാം സത്യാവസ്ഥ എന്താണെന്നുള്ളത് അടുത്ത ഇലക്ഷൻ വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അതുവരെ എന്താണെങ്കിലും ഇങ്ങനത്തെ വിമർശനങ്ങൾക്കൊന്നും വഴിയില്ല.